ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമുക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നമുക്കൊരു ആനിമേഷൻ മൂവി അവൈലബിൾ ആയിട്ടുണ്ട്. ലൂക്ക എന്നാണ് ആ ഒരു സിനിമയുടെ പേര്. ഇതൊരു ഫാൻറ്റസി അഡ്വഞ്ചർ ഡ്രാമ ജേണലിൽ വരുന്നൊരു ആനിമേഷൻ മൂവിയാണ്. ഡ്രാമയായിട്ടൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു മൂവി. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ആനിമേഷൻ മൂവിയെ ഞാൻ പറയുന്നതിന് മുമ്പ് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ അധികമായിട്ട് ആനിമേഷൻ മൂവീസിൽ കാണാറുള്ളൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ലൈവ് ആക്ഷൻ മൂവീസിൽ കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ച് അറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫീൽ, അല്ലെങ്കിൽ കുറച്ചൊരു അട്രാക്ഷൻ എനിക്കൊരു ആനിമേഷൻ മൂവീസിൽ കിട്ടാറുണ്ട്. സ്റ്റിൽ ഞാൻ റീസെൻ്റ് ടൈമിൽ കണ്ടാറ് മിച്ചലെ ആൻഡ് ദ മെഷീനൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു മൂവിയാണ്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു പ്രൊമോഷനാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സിനിമയെ പറ്റിയിട്ട്. ആ ഒരു സിനിമ ഒന്ന് പോയി കണ്ടു നോക്കാം, നല്ല രസകരമായിട്ടുള്ളൊരു മൂവിയാണ്. സ്റ്റിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂക്ക എന്നുള്ള ആനിമേഷൻ മൂവിയെ പറ്റിയിട്ടാണ്. ഈ ഒരു സിനിമ 2021 റീസെൻ്റ് ടൈമിൽ നമുക്ക് റിലീസ് ചെയ്തൊരു സിനിമയാണ് ആനിമേഷൻ മൂവി. ഈ ഒരു മൂവിയുടെ പ്ലോട്ട് പറയണമെങ്കിൽ ജെലട്ടോ, പാസ്ത, ആൽബർട്ടോ മൂന്ന് പേരുടെ ലൈഫിൽ കൂടി ട്രാവൽ ചെയ്ത് പോകുന്നൊരു സ്റ്റോറിയാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ ഇറ്റാലിയൻ കടൽത്തീരത്തുള്ള ഒരു നഗരം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഗരം. സോ ആ ഒരു നഗരത്തിൽ കൂടി വേനൽക്കാലം ആസ്വദിക്കാൻ വന്ന നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള കഥാനായകൻ അവൻ്റെ പുതിയൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നതും, സ്റ്റിൽ അതേ സമയത്ത് അവരാര് വേനൽക്കാലം ആസ്വദിച്ചോ ഇല്ലേ, അല്ലെങ്കിൽ ആര് വേനൽക്കാലം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും മറ്റൊരു റിയാലിറ്റി മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കടൽത്തീര ഗ്രാമം. സ്റ്റിൽ അവർ ആസ്വദിക്കാൻ വരുന്ന ആ ഒരു കാര്യങ്ങൾ, അതിനിടയിൽ അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, സ്റ്റിൽ അതേ ടൈമിൽ അവരൊരു കടൽ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ വരുന്നവരാണെന്നുള്ളൊരു കാര്യം നമുക്ക് റിവീൽ ചെയ്ത് തരുമ്പോൾ, അതെങ്ങനെ സംഭവിച്ചു, അതിനുള്ളിലുള്ളൊരു ഫ്ലാഷ് ബാക്ക് എന്താണ്, അവരുടെ ലൈഫിൽ പിന്നെ എന്തൊക്കെ ചേഞ്ചസുകളുണ്ടാവും എന്നുള്ളതൊക്കെ കുറച്ച് രസകരമായിട്ട് നമുക്ക് റിവീൽ ചെയ്ത് തരുന്ന ഒരു പ്ലോട്ടാണ് ലൂക്ക എന്ന് പറയുന്ന ഒരു മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. സ്റ്റിൽ ജെലട്ടോ, പാസ്ത, ആൽബർട്ടോ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസുകളുണ്ടാവുന്നുണ്ട്, ഇവരുടെ ലൈഫിലുള്ള ഒരു ട്രാവലിംഗ് വേ, ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്, അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും, സ്റ്റിൽ അവരുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നുള്ളത് കൂടി നമുക്ക് ലൈറ്റായിട്ട് റിവീൽ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ, പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ആനിമേഷൻ സ്റ്റൈലാണ്. എക്സ്പെഷ്യലി നമുക്ക് എന്ത് ചെയ്യുന്നത്, നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു ലൈവ് ആക്ഷൻ മൂവി നമ്മൾ കാണുമ്പോൾ ഒരു കടൽത്തീര ഗ്രാമം നമുക്ക് കാണിക്കാണ്, അതിലെന്തൊക്കെ കാണിക്കുന്നുണ്ടോ അത്രയും കളർഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടോ, അതുപോലെ അതേ ഒരു എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഗ്രാമം കാണിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പ്ലോട്ടാണ്, വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, വളരെ രസകരമായിട്ട് അവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്, ജസ്റ്റ് ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. എങ്കിലും വലിയൊരു ഹൈപ്പിലുള്ള ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. കണ്ടു കഴിയുമ്പോഴേ നമുക്കാർ മൂന്ന് ക്യാരക്ടേഴ്സ് മൈൻഡിലൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കോമഡിക്ക് ആയിട്ടുള്ള സീൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതും വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതുപോലെ തന്നെ നമ്മളെല്ലാ ആനിമേഷൻ മൂവീസിലും കാണുമ്പോഴും നമ്മൾ ആനിമേഷൻ മൂവീസിലെ നിഗമനത്തിൽ നമ്മൾ വരാറുണ്ട് അല്ലേ. ഫൈനലി നമ്മൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് പടം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട്. അതുപോലെ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമയെ പറ്റിയിട്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത്, ഒരു 1:40 എൻജോയ് ചെയ്ത് കണ്ടല്ലേ എന്ന് നമ്മൾ പോലും നമ്മളെ അടുത്ത് അറിയാതെ പറഞ്ഞു വന്ന രീതിയിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു വൈബ് നമുക്ക് ഈ ഒരു മൂവി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. സ്റ്റിൽ അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം, നല്ലൊരു ആക്ഷൻ മൂവി നിങ്ങൾക്കൊരു ആവറേജിനും ഒരുപടി മുമ്പിൽ നിൽക്കുന്നൊരു ആക്ഷൻ മൂവി കാണണം, സോറി ആക്ഷൻ അല്ലല്ലോ, ഒരു ആനിമേഷൻ മൂവി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന സമയം ചിലവാക്കി ഒരു 1:40, അതായത് 1 മണിക്കൂർ 40 മിനിറ്റൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു വകയുള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു ലൂക്ക എന്ന് പറയുന്നൊരു സിനിമ. സ്റ്റിൽ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് ടച്ച് ചെയ്തൊരു കാര്യം ഇതിൻ്റെ ദൈർഘ്യമാണ്. സോ അത്രയും ദൈർഘ്യത്തിൽ സിനിമ പറഞ്ഞിട്ടും അവർ പ്രോപ്പറായിട്ട് റിവീലിംഗ് വേയിൽ അവർ അതിൻ്റെ ആ ഒരു അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ബാക്ക് ഡ്രോപ്പ് സ്റ്റോറി പറയുന്നതാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റിലാണെങ്കിലും ചെറിയ ചെറിയ വീക്ക്നെസ്സിൽ ചെറിയ ചെറിയ പോരായ്മകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് അത് നെഗറ്റീവായിട്ട് മാറ്റി നിർത്താം. എങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് നല്ലൊരു ടച്ചബിൾ ആയിട്ടുള്ളൊരു പ്ലോട്ടായിട്ട് നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ട്. സോ അവരുടെ എക്സിക്യൂഷൻ ലെവൽ ബെറ്റർ ആയിരുന്നു, പ്രേക്ഷകർക്കാരെ അട്രാക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ, ആ ഒരു ആനിമേഷൻ മൂവിയിൽ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, ഇതൊരു 1 വാച്ചബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. ബട്ട് സ്റ്റിൽ ഞാനൊരു കാര്യം പറയാം, ആനിമേഷൻ മൂവീസിൽ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഒന്ന് കണ്ടു നോക്കാം ടൈമുണ്ടെങ്കിൽ. ചെറിയൊരു ഒരു സ്ലോനെസ് നിങ്ങൾക്ക് ഫീലാവും. സോ അത് വലിയൊരു അഫക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി സ്ലോനെസ്സുള്ളൊരു മൂവി കാണാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർ നിങ്ങൾ ദൈവേദി ഒരു മൂവി കാണണ്ട എന്നുള്ളൊരു കാര്യമേ പറയുള്ളൂ. സ്റ്റിൽ അതുപോലെ തന്നെ മറുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 6.5 10 ഞാൻ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരാം. വീണ്ടും സന്ദീപോ മാൻഡൽ താൻ പേ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ. പീസ് ഓഫ് ഗൈസ്, ടി ഐസ്, ലവ് യു ആൾ, ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.